ഹലോ ഗായ്സ്, ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഒരുപാട് പേർക്ക് ഗുണകരമാകുന്നുണ്ടെന്ന് അവർ റിവ്യൂസിലൂടെ അറിയിച്ചിട്ടപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പം ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, നല്ല നല്ല വീഡിയോസ് ചെയ്യാം. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ വോയിസിൽ ഇന്ന് കുറച്ചൊരു കൂടുതൽ നോയ്സ് വരും, കാരണം പുറത്ത് നല്ല മഴയാണ്. കാരണം എനിക്കിപ്പോഴേ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അപ്പോൾ ഈ സമയത്തല്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഒരുപാട് പേര് ചോദിച്ചു ഞാൻ ഏതിലാണ് വോക്കൽ എഡിറ്റ് ചെയ്ത് മിക്സ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ കമൻസിലൂടെ തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡിയോ വണ്ണിൻ്റെ 4 എന്ന് പറയുന്ന വേർഷനാണ്, പ്രൊഫഷണൽ DAW സോഫ്റ്റ്വെയർ ആണ്, ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അത് എനിക്ക് കൂടുതൽ കംഫർട്ടാണ്, യൂസർ ഫ്രണ്ട്ലി ആണ് എന്നതുകൊണ്ടാണ്. പക്ഷേ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്, പക്ഷേ ഇത് ഫ്രീ അല്ല, ഇത് ലൈസൻസ്ഡ് ആണ്. അപ്പം മറ്റുള്ള ക്യൂബേസ്, FL Studio, പ്രോ ടൂൾസ്, മാക്കിൽ ഉപയോഗിക്കുന്ന ലോജിക് പ്രോ, അപ്പോൾ അത്തരത്തിലുള്ളൊരു DAW സോഫ്റ്റ്വെയർ ആണ്. അപ്പം എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടൊരു സോഫ്റ്റ്വെയർ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെയാണ് കൂടുതൽ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പം ആദ്യം നിങ്ങൾക്ക് സ്റ്റുഡിയോ 1 ഓപ്പൺ ചെയ്താൽ തന്നെ ഇങ്ങനത്തെ ഒരു വിൻഡോ വരും. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ ഡിവൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയോ ഇൻ്റർഫേസ്, ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, അതൊന്ന് കാണുക. കാണാത്തവരാണെങ്കിൽ എങ്ങനെയാണ് ഓഡിയോ ഡിവൈസ് സെറ്റപ്പ് ചെയ്യുന്നത്, അത് ബഹറിങ്കറിൻ്റെ UM2 ഓഡിയോ ഇൻ്റർഫേസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, അത് തന്നെയാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പം ഏത് ഓഡിയോ ഇൻ്റർഫേസ് കണക്ട് ചെയ്താലും ഇവിടെ കോൺഫിഗർ ഓഡിയോ ഡിവൈസ് എന്ന് കാണാം. നിങ്ങൾക്ക് എൻ്റെ മൗസ് ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ താഴെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓഡിയോ ഡിവൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ഡിവൈസ് ഏതാണെന്ന് ഇവിടെ നിങ്ങളുടെ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണിക്കേണ്ടത് ബഹറിങ്കർ USB ഓഡിയോ ആണ്. പക്ഷേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വോയിസ് മീറ്റർ എന്ന് പറയുന്നൊരു ആപ്പാണ്. അത് ഞാൻ ഇതിൻ്റെ ഓഡിയോ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് നോർമൽ റെക്കോർഡിങ്ങിന് ആവശ്യമായിട്ടുള്ളത് ഇതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയോ ഇൻ്റർഫേസ് ഏതാണോ അതായിരിക്കും ഇവിടെ കാണിക്കുക. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ സാമ്പിൾ റേറ്റും കാര്യങ്ങളൊക്കെ നോർമലി, ഇൻപുട്ട് ലാറ്റൻസി ഒന്നും നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ നോർമലി വരുന്നതാണ്, വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം പിന്നെ ഓക്കെ പ്രസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്യണം. ഈ കാര്യം ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഡിവൈസുമായിട്ട് ഈ സോഫ്റ്റ്വെയർ കണക്റ്റഡ് ആവത്തുള്ളൂ. എന്തിനു ശേഷം നിങ്ങൾക്കൊരു പുതിയ പ്രൊജക്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾ ക്രിയേറ്റ് എ ന്യൂ സോങ് ആണ്, നിങ്ങൾ ഇപ്പം കരോക്കിയുടെ കൂടെ, ഞാനിപ്പം കൂടുതലും കരോക്കിയുടെ കൂടെയാണ് ചെയ്യുന്നത്. ട്രാക്ക് ചെയ്ത് ചെയ്യാനുള്ളൊരു സമയ കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. അപ്പം ഞാൻ കൂടുതലും കരോക്കെ എടുത്തിട്ട് അതിൽ വോക്കൽ ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പം ക്രിയേറ്റ് എ ന്യൂ സോങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു അതിൻ്റെ കുറേ പ്രീസെറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് കാണാം. ബാൻഡ് റെക്കോർഡിങ്, അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടാണെങ്കിൽ ആ ഇൻസ്ട്രുമെൻസിൻ്റെ സെറ്റിൻ്റെ ഒരു പ്രീസെറ്റ് വരും. അതേപോലെ വോക്കൽ പ്ലസ് ഗിറ്റാർ ആണെങ്കിൽ അതിനൊരു പ്രീസെറ്റ് ഉണ്ട്. അപ്പം ഞാനിവിടെ സോങ് ടൈറ്റിൽ നിന്ന് കാണാം. അവിടെ ഞാനിപ്പം ഏത് സോങ് ആണ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ പേര് കൊടുക്കുന്നു. ഇപ്പം ഞാൻ ഡെമോ സോങ് എന്ന് കൊടുക്കുന്നു. ഡെമോ സോങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അതെവിടെയാണോ സേവ് ചെയ്യേണ്ടത് അതാണ് അതിൻ്റെ താഴെ കാണിക്കുന്നത്. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ തന്നെ ഫോൾഡറിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ സാമ്പിൾ റേറ്റ് നിങ്ങളെ 44.1 kHz കൊടുക്കുക. റെസൊല്യൂഷൻ 24 bit. ഇതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതേപോലെ നിങ്ങളുടെ സോങ്ങിൻ്റെ ലെങ്ത്ത്, ഒരുപാട് ലെങ്ത്തുള്ള സോങ്ങാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ലെങ്ത്തിനനുസരിച്ചുള്ള ഇവിടെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ നിങ്ങളുടെ ടെമ്പോ, അതിൻ്റെ ആ ബീറ്റ് ടെമ്പോ എത്രയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ, ഇതിൽ നോർമൽ 120 ആണ് വരിക. അപ്പോൾ നിങ്ങളൊരു മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് നിങ്ങൾ ആദ്യം അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ട്രാക്ക് അല്ലെങ്കിൽ ടെമ്പോയിലായിരിക്കും നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ആ ടെമ്പോ നിങ്ങളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊരു വിൻഡോ വരും. ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ലേ ഔട്ട് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് കാണാം, ഇവിടെ ഒരുപാട് ഫയൽസ്, എഡിറ്റ്, സോങ്സ്. ഇത് നമ്മൾ സോങ്സ് ഇമ്പോർട്ട് ചെയ്യാൻ എക്സ്പോർട്ട് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. അതേപോലെ ഓഡിയോൻ്റെ കുറേ ഫങ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ ഇവിടെയാണ് നമ്മൾ ട്രാക്കിൻ്റെ ഒരു സെക്ഷൻ. ട്രാക്ക് നമ്മൾ പുതിയ ട്രാക്കുകൾ ആഡ് ചെയ്യാനും കാര്യങ്ങളും, ഇത് അതിൻ്റെ ടൈം ലൈൻ ആണ്. ഇവിടെയാണ് നമ്മൾ വോക്കൽ റെക്കോർഡിങ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ അതിൻ്റെ കട്ടിങ് മ്യൂട്ടൂള്, പിന്നെ അതിൻ്റെ ഡ്രോയിങ് ടൂളൊക്കെ ഇവിടെ വരുന്നുണ്ട്.
പിന്നെ അതേപോലെ ഇവിടെ താഴെ നിങ്ങൾക്ക് അതിൻ്റെ നമ്മുടെ സാമ്പിൾ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ടെമ്പോ ഇവിടെ റൈറ്റ് സൈഡ്, ഇവിടെ ടെമ്പോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡ് വരികയാണെങ്കിൽ ഇവിടെ ഇൻസ്ട്രുമെൻറ്റ്സ്, നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ ഇതിൻ്റെ ഓപ്ഷൻസൊക്കെ ഇവിടെ കിട്ടും. അതേപോലെ എഫക്റ്റ്, എഫക്റ്റിലാണ് നമ്മൾ പറഞ്ഞ എന്താ പറയുക, നമ്മുടെ സാധാരണ ഈ ഇതൊക്കെ കൊടുക്കാറില്ലേ, നമ്മളെ കംപ്രഷൻ, റീവർബ് അങ്ങനെയുള്ള എഫക്ട്സുകളൊക്കെ വരുന്നത് ഇവിടെയാണ്. പ്രീസോൺസ് എന്ന് പറയുന്നൊരു ഇതാ ഇവിടെ താഴെ കാണാം. ഇത് നിങ്ങൾ അഡീഷണൽ വി എസ് ടി പ്ലഗിൻസ് ആണ്, നിങ്ങളുടെ അഡീഷണൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലഗിൻസൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നോർമലി ഇതിൻ്റെ കൂടെ വരുന്നത് പ്രീസോൺസിൻ്റെ പ്ലഗിൻസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആംപ്ലിഫയർ, അനലോഗ് ഡിലേ, ഓട്ടോ ഫിൽട്ടർ, ബീറ്റ് ഡിലേ, അങ്ങനെ പാൻ ചെയ്യാനുള്ളത്, ചാനൽ സ്ട്രിപ്പ്, കോറസ്, കംപ്രസർ, അങ്ങനെ ഒരുപാട് എല്ലാ ഇതിൽ തന്നെ നോർമൽ എല്ലാ പ്ലഗിൻസും ഇതിൽ വരുന്നുണ്ട്. നമ്മൾ മിക്സിങ്ങിന് ആവശ്യമായ, വോക്കൽ മിക്സിങ്ങിന് ആവശ്യമായ എല്ലാ പ്ലഗിൻസും ഇതിൽ തന്നെ വരുന്നുണ്ട്. പക്ഷേ വി എസ് ടി എന്താണെന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് നമുക്ക് അവ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷണൽ പ്ലഗിൻസ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് അതിൻ്റെ കൂടെ വരുന്ന നോർമൽ പ്ലഗിൻസാണ്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നല്ല പ്ലഗിൻസൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ഇത് വരുന്നത്. ഇത് ആഡ് ചെയ്യുന്നതും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മളൊരു ട്രാക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഒരു ട്രാക്ക് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇപ്പോൾ പുറത്തുനിന്ന് ഒരു ഫയൽ എടുത്തിട്ട് നേരെ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അത് ആ ട്രാക്ക് ഇവിടെ വരും. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരു സോങ് ആണെന്ന്, ഒരു സോങ് ആണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത്, ഇപ്പോൾ കരോക്കെ ആണെന്ന് കരുതുക. അപ്പോൾ കരോക്കേൻ്റെ പെട്ടെന്ന് കരോക്കെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഇവിടത്തേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് ഇവിടെ വന്നു. ഇനി നിങ്ങൾക്ക് ഇത് സൂം ഔട്ട്, സൂം ഔട്ട്, സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാനുള്ളത് ഡബ്ല്യു എന്ന് പറയുന്നത് സൂം ഔട്ട് ചെയ്യാനും, നിങ്ങൾക്ക് ഇ എന്ന് പറയുന്ന കീബോർഡിലെ ബട്ടൺ സൂം ഇൻ ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ജസ്റ്റ് പ്ലേ, നിങ്ങളുടെ സ്പേസ് ബട്ടൺ, സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അത് പ്ലേ ആവും. ഇങ്ങനെയാണ് കരോക്കെ നിങ്ങൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇനി നിങ്ങൾ അതേപോലെ നിങ്ങൾ വോക്കൽ ചെയ്യുകയാണെങ്കിൽ വോക്കലിന് ചെയ്യേണ്ടത് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആഡ് ട്രാക്ക് അല്ലെങ്കിൽ ആഡ് താഴെ ആഡ് ഓഡിയോ ട്രാക്ക്. അത് നമ്മൾ മോണോയിലാണ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞായിരുന്നു മോണോയിലാണ് നമ്മൾ വോക്കൽ റെക്കോർഡിങ് ചെയ്യുക. മോണോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ട്രാക്ക് കാണാം, ട്രാക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതിൽ ട്രാക്കിൻ്റെ നെയിം ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം, ഓക്സ് എന്ന് കൊടുക്കാം. ഇൻപുട്ട് ലെഫ്റ്റ് ഓർ റൈറ്റ്, ഇത് മ്യൂട്ട് ബട്ടൺ ആണ് നമ്മുടെ ഈ ട്രാക്ക് മ്യൂട്ട് ചെയ്യണം. ഇപ്പം ഈ ട്രാക്ക് എനിക്ക് മ്യൂട്ട് ചെയ്യണം. ട്രാക്ക് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്ലേ ആവില്ല. അതേപോലെ ഇത് എസ് എന്ന് പറയുന്ന സോളോ ബട്ടണാണ്. അതായത് നിങ്ങൾ ഒരുപാട് ട്രാക്കുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സെപ്പറേറ്റ് ട്രാക്ക് മാത്രം പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ട്രാക്ക് മാത്രമായിരിക്കും പ്ലേ ആവുക. ഇത് റെക്കോർഡിംഗ് ബട്ടണാണ്. ഇത് നിങ്ങളുടെ മോണിറ്ററാണ്, നിങ്ങളെ പറയുന്നത്, നിങ്ങൾ പാടുന്നത് അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം അതാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾ റെക്കോർഡിങ് ചെയ്യുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇത് നിങ്ങൾ, ഞാനിത് മ്യൂട്ട് ചെയ്യാണ്, കാരണം ഇതൊരു കരോക്കെ ട്രാക്ക് അല്ലല്ലോ. അപ്പം ഇവിടെ ഞാൻ ഇവിടെ കരോക്കെ ഈ റെക്കോർഡിംഗ് ബട്ടൺ ഓൺ ചെയ്തു. ശേഷം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടെ താഴെ ഇവിടെ റെക്കോർഡിംഗ് ബട്ടൺ ഉണ്ട്, ഈ റെക്കോർഡിംഗ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്പർ പാഡ് സ്റ്റാർ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. നമ്മുടെ അതിൽ സ്റ്റാർ ബട്ടൺ എന്ന് പറഞ്ഞൊരു കീബോർഡിൽ സ്റ്റാർ ബട്ടൺ ഉണ്ടല്ലോ നമ്പർ പാഡിൽ, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായും ഇവിടെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ വേണ്ടി സാധിക്കും. നോക്കുക, നിങ്ങൾ ഞാൻ പറയുന്നത് ഇപ്പോൾ റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർ വീണ്ടും ഞെക്കുക, അപ്പം നിങ്ങൾക്ക് എന്തായി, അല്ലെങ്കിൽ നിങ്ങൾ സ്പേസ് ബാർ ഞെക്കുക, അപ്പം അതെന്തായി സ്റ്റോപ്പായി. അപ്പോൾ നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്കത് അതിൻ്റെ ബാക്കിലോട്ട് വരണമെങ്കിൽ അതിൻ്റെ സ്റ്റാറിനെ തൊട്ടടുത്തുള്ള പ്ലസ് ആൻഡ് മൈനസ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കേഴ്സർ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പ്ലസ് ആൻഡ് മൈനസ് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബാക്കോട്ടും മുന്നോട്ടായിട്ട് നീക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് വെച്ചിട്ട്
പ്ലേ ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പം അത് റെക്കോർഡായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് അടിക്കാം, എന്നിട്ട് പ്രസ് ആൻഡ് മൈനസ് ബാക്കോ ഫ്രണ്ടോ ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെയാണോ വെക്കേണ്ടത് കരോക്കെ പാടുമ്പോൾ ഈ മൂന്ന് ബട്ടൺസാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. സ്റ്റാർ ബട്ടൺ പ്രസ് ചെയ്യും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ആ ഡിലീറ്റ് അടിക്കും, എന്നിട്ട് നിങ്ങൾ വീണ്ടും സ്റ്റാർ ബട്ടൺ അടിക്കും. അപ്പം എവിടെയാണോ പ്ലേ ചെയ്യേണ്ടത് അവിടെ നിന്ന് തൊട്ട് നമ്മൾ അതിൻ്റെ കൂടെ പാടും. എന്നിട്ട് വീണ്ടും നമ്മൾ നമുക്ക് കുറച്ചുകൂടി നന്നാകണം തോന്നിയാൽ നമ്മൾ, അല്ലെങ്കിൽ നന്നായും തോന്നിയാൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് നിങ്ങൾക്ക് പാടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് സാധാരണ റെക്കോർഡിംഗ് ഒക്കെ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ട്രാക്ക് ആഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അഡീഷണൽ ഒരു ട്രാക്ക് കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് വീണ്ടും ഒരു ട്രാക്ക് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഒരു ട്രാക്ക് കൊടുക്കാം വീണ്ടും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ട്രാക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ട്രാക്ക് ഉപയോഗിക്കാൻ വേണ്ടി പിന്നീട് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇത് മ്യൂട്ട് ചെയ്ത് വെക്കുക, റെക്കോർഡ് ബട്ടൺ ക്ലോസ് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇവിടെ ഓവറായിട്ടായിട്ട് അത് റെക്കോർഡാവും. ഏത് ട്രാക്കിലാണോ റെക്കോർഡിങ് ചെയ്യുന്നത് ആ ബട്ടൺ ഓൺ ചെയ്യണം. എന്നിട്ടതിന് ശേഷം നിങ്ങൾക്ക് അതെല്ലാം ചെയ്യാം. അപ്പം നിങ്ങൾ മുകളിൽ ചെയ്തിരിക്കുന്ന ട്രാക്കിൽ റെക്കോർഡിങ് വരില്ല. നിങ്ങൾ ഏത് ട്രാക്കിലാണോ റെക്കോർഡിംഗ് ബട്ടൺ ഇൻഡിക്കേഷൻ ഓണാക്കി വെച്ചിരിക്കുന്നത് ആ ട്രാക്കിൽ മാത്രമായിരിക്കും റെക്കോർഡിംഗ് നടക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് സാധാരണ. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. അപ്പം വോക്കൽ റെക്കോർഡിങ്ങും കരോക്കയുടെ കൂടെ വോക്കൽ റെക്കോർഡിംഗ് ഒക്കെ ചെയ്തിട്ട് ആദ്യം നമ്മൾ റെക്കോർഡിംഗ് കംപ്ലീറ്റ്ലി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബേസിക് നമ്മൾ എഡിറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇത് ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ആയി പോകുന്നതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോ ഞാൻ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണ് വോക്കൽ റെക്കോർഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഞാൻ നോർമലി ചെയ്യാറ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും കാണിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.